ഇവാഞ്ചലിയും അനുദിന ദിവ്യബലിയിലെ സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ കേരളവാണിയുടെ ശ്രോതാക്കളെ, ആണ്ടവട്ടം 8-ാം വാരം വെള്ളിയാഴ്ചയായ ഇന്ന് തിരുസഭാ മാതാവ് ധ്യാന വിചിന്തനത്തിനായി നമുക്ക് നൽകുന്നത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 11 മുതൽ 26 വരെയുള്ള വാക്യങ്ങളാണ്. സ്നേഹത്തിന്റെയും കരുണയുടെയും സുവിശേഷം പ്രഘോഷിക്കുന്ന യേശുവിന്റെ മറ്റൊരു മുഖമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത്. യേശു അത്തിവൃക്ഷത്തെ ശപിക്കുന്നതും ദേവാലയം ശുചീകരിക്കുന്നതുമായ സംഭവങ്ങളാണ് ഈ സുവിശേഷ ഭാഗത്തിൽ നാം കണ്ടുമുട്ടുന്നത്. ശപിക്കപ്പെട്ട് ഉണങ്ങിയ അത്തിവൃക്ഷം ഇസ്രായേലിന് ദൈവം നൽകുവാൻ പോകുന്ന ന്യായവിധിയുടെ പ്രതീകമാണ്. വൃക്ഷത്തിന്റെ വിധി അങ്ങനെ ജെറുസലേമിന്റെയും ഇസ്രായേലിന്റെയും അവരുടെ മതവിശ്വാസത്തിന്റെയും വിധിയായി തീരുന്നു. നിറയെ ഇലകളുണ്ടായിരുന്ന കായ്കളില്ലാത്ത അത്തിവൃക്ഷത്തെ ശപിച്ചുണക്കിയത് ഫലശൂന്യമായ ഇസ്രായേലിനുണ്ടാകുവാൻ പോകുന്ന ന്യായവിധിയെ വളരെ നാടകീയമായി സൂചിപ്പിക്കുന്നു. ഫലം പുറപ്പെടുവിക്കാത്ത വൃക്ഷം ഫലശൂന്യമായ ഇസ്രായേലിന് തുല്യമാണ്. ഇത് യേശു ഉദ്ദേശിക്കുന്നത് ഇസ്രായേലിനെ കുറിച്ച് മാത്രമല്ല, തന്റെ പ്രിയപ്പെട്ട ശിഷ്യരോടുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ സുവിശേഷ ഭാഗം. ബാഹ്യമായ ഭക്തി പ്രകടനങ്ങൾ ഇലകൾ മാത്രമുള്ള അത്തിവൃക്ഷത്തിന് സമമാണ്. ദൈവത്തിൽ വിശ്വസിക്കുവാനും ആ വിശ്വാസം പ്രത്യാശയുള്ള പ്രാർത്ഥനയിലൂടെ പ്രകടമാക്കുവാനും യേശു ആവശ്യപ്പെടുന്നു. ദൈവത്തിന്റെ നന്മയിലും ശക്തിയിലും സംശയിക്കരുത് എന്നുള്ളത് സുപ്രധാനമാണ്. ഉറപ്പോടും ശരണത്തോടും കൂടിയുള്ള പ്രാർത്ഥനയിൽ പ്രകടമാകുന്ന വിശ്വാസത്തിന് ദൈവം മറുപടി നൽകുക തന്നെ ചെയ്യും. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരരുമായുള്ള നമ്മുടെ നല്ല ബന്ധം പുലർത്തുന്നില്ലെങ്കിൽ ദൈവവുമായുള്ള ബന്ധം നിലനിർത്തുവാൻ നമുക്ക് സാധിക്കുകയില്ല. അടുത്തു നിൽക്കുന്ന അനുജനിൽ ദൈവത്തെ കാണുവാനുള്ള കഴിവ് നമുക്ക് ഉണ്ടാകണം. എന്നാൽ മാത്രമേ അദൃശ്യനായ ദൈവം നമുക്ക് ദൃശ്യമായ സാന്നിധ്യമായി മാറുകയുള്ളൂ. ദേവാലയത്തെ ശുചീകരിക്കുന്നത് വഴി ക്രിസ്തുനാഥൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ ശരീരവും മനസ്സും ദൈവത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക എന്നതാണ്. പൗലോസ് അപ്പോസ്തലൻ ഓർമ്മപ്പെടുത്തുന്നത് പോലെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്, അത് നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും എന്ന ഓർമ്മപ്പെടുത്തൽ എപ്പോഴും നമ്മുടെ മനസ്സിൽ മുഴങ്ങി നിൽക്കണം. കപടത നിറഞ്ഞ ആത്മീയ ജീവിതം പാടെ ഉപേക്ഷിച്ചുകൊണ്ട് ആത്മാർത്ഥതയോടും ആഴവുമുള്ള നല്ലൊരാത്മീയ ജീവിതം നമുക്ക് രൂപപ്പെടുത്താം. അങ്ങനെ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യരായിട്ട് നമുക്ക് മാറാം.